വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരാതന ആശ്രമമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് 60 വയസ്സായി. അതിന്റെ അർത്ഥം കുറേയധികം വർഷങ്ങളായി ആരും ആ ആശ്രമത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാണ്. ആശ്രമാധിപൻ അതിനൊരു പോം വഴി തേടി മരുഭൂമിയിലെ ഒരു താപസന്റെ അടുത്ത് ഏതാനും ദിവസങ്ങൾ രണ്ടുപേരും അഗാധമായ നിശബ്ദതയിൽ ചെലവഴിച്ചു. മടങ്ങിപ്പോരുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം താപസൻ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മശിഹയാണ്. മടങ്ങിയെത്തിയ അയാൾ താപസൻ പറഞ്ഞത് ആശ്രമ നിവാസികളെ അറിയിച്ചു. ആ നിമിഷം മുതൽ ആശ്രമത്തിലെ കാറ്റ് സുഗന്ധപൂരിതമായി. ഒരാൾ മശിഹയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ആരെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം തങ്ങളിൽ ആരുമാകാം. അങ്ങനെയെങ്കിൽ മശിഹായ്ക്ക് ഉതകുന്ന ആദരവും വിധേയത്വവുമാണോ തങ്ങൾ പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പുനർവിചിന്തനമുണ്ടായി. ശിരസ് കുനിച്ച് ഓരോരുത്തരും പരസ്പരം വന്ദിച്ചു തുടങ്ങി. അതോടുകൂടി ഓരോരുത്തരുടെയും ഉയരം വർദ്ധിച്ചു. സ്വയം മതിപ്പ് പുലർത്താനും അപരനെ ആദരിക്കാനും ശീലിച്ചു. മശിഹ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിചാരം നമ്മുടെ ഭവനങ്ങളെ അല്പം കൂടി മനോഹരമാക്കും. ദൈവാലയങ്ങൾ സ്വർഗതുല്യമാകും. ജോലി ചെയ്യുന്ന ഇടം സന്തോഷത്തിന്റെ വകയായി മാറും. മശിഹ ചുമരിൽ കണ്ണും പൂട്ടി ഇരിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. 5:11, നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കുകയില്ലതാനും. കഠിന പ്രയത്നത്തിലൂടെ സ്വന്തമാക്കിയതിന്റെ ഫലം അനുഭവിക്കാതെ പോകുന്നതിലും വലിയ വേദന മറ്റെന്താണ്? വീട് പണിതിട്ട് അതിൽ പാർക്കാൻ പറ്റാത്ത മനുഷ്യന്റെ ദുരവസ്ഥ എത്ര വലുതായിരിക്കും. അവൻ താമസിക്കുന്നില്ല എന്ന അർത്ഥം കൊണ്ടായിരിക്കില്ല, മറിച്ച് സന്തോഷത്തോടെ അവൻ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല എന്ന കാരണം തന്നെയായിരിക്കാം. കൈകളുടെ അധ്വാന ഫലം തിന്നുമെന്നുള്ള സങ്കീർത്തന വാക്യമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. നമ്മുടെ ഇടയിൽ എവിടെയൊക്കെയോ ഇരുന്ന് ക്രിസ്തു കരയുന്നുണ്ട്. വേണ്ട രീതിയിൽ ആത്മീയ ഫലങ്ങളില്ലാത്ത സംഭാഷണം കൊണ്ടും ജീവിത രീതി കൊണ്ടും ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയുകയും പ്രവൃത്തികൾ കൊണ്ട് അതിന് കടകവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ക്രിസ്തു കരയുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തു എവിടെയോ ഇരുന്ന് കരയുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. പരസ്പരം വിനയമുള്ളവരാവുക, സ്വയം താഴ്ത്തി ചിന്തിക്കുക, എന്നിട്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കൂട്ടത്തിലുള്ള ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സത്യമായിട്ടും നന്മയുടെ ഒപ്പം തന്നെ നിന്നാണ് പോരാടുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.